അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിശുദ്ധ റമദാൻ ധാരാളം ആരാധനകൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും സമ്പന്നമാകേണ്ട മാസമാണ്. വിശുദ്ധ റമദാൻ ധാരാളം പ്രത്യേകതകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. റമദാനിലെ ഏറ്റവും വലിയ വിശേഷമെന്ന് പറയുന്നത് നോമ്പ് തന്നെയാണ്. ആ നോമ്പ് യഥാവിധിയാകുമ്പോഴാണ് നോമ്പിൻ്റെ പ്രതിഫലം, നോമ്പിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭ്യമാകുക. നോമ്പ് ഫലവത്താകാൻ ഏറ്റവും പ്രധാനമായും നാം ശീലിക്കേണ്ടത് ഭക്ഷണക്രമമാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്, മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, വിശ്വാസിയുടെ നോമ്പുകാലത്തെ ഭക്ഷണം എങ്ങനെയാണ്? ആ ഭക്ഷണത്തിൻ്റെ അളവ് നോമ്പുകാലത്തല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന ആ ഭക്ഷണത്തിൻ്റെ അത്രയോ അല്ലെങ്കിൽ അതിലധികമോ ആണെങ്കിൽ ആ നോമ്പ് ഫലവത്തല്ല എന്നാണ് മഹാനവറുകൾ പറയുന്നത്. നോമ്പുകാരനല്ലാത്ത സമയത്ത് രാത്രി ഭക്ഷണം എത്രയാണോ അത്രയായിരിക്കണം നോമ്പുകാലത്തെ ആകെ ഭക്ഷണമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നോമ്പുകാരൻ്റെ ഭക്ഷണമായി വ്യക്തമാക്കുന്നത്, നോമ്പുകാലമല്ലാത്തപ്പോൾ ഒരാളുടെ രാത്രി ഭക്ഷണം എത്രയാണോ അത്രയായിരിക്കണം നോമ്പുകാരൻ്റെ ആകെ ഭക്ഷണം. എങ്കിലാണ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മീയവും ബൗദ്ധികവുമായ പുരോഗതി, ആത്മീയവും ബൗദ്ധികവുമായി ലഭിക്കേണ്ട ഉന്നതി, ആത്മീയവും ബൗദ്ധികവുമായി ലഭിക്കുന്ന ഫലങ്ങൾ നമുക്ക് സമ്പൂർണമായി ലഭിക്കുകയുള്ളൂ എന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നോമ്പുകാലത്തെ ഭക്ഷണം എന്നത് വളരെ സൂക്ഷിച്ചും വളരെ ഭംഗിയായും നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് എന്ന് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്നത് എല്ലാ വിഷയങ്ങളിലും കാഴ്ചപ്പാടുള്ള മതമാണ്. ഇസ്ലാം ഒരു മതം മാത്രമല്ല, ഒരു പ്രത്യയശാസ്ത്രം മാത്രമല്ല, ഒരു ജീവിത പദ്ധതിയാണ് എന്നതുകൊണ്ട് എല്ലാ വിഷയത്തിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് ഇസ്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് ഇസ്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാം എങ്ങനെയാകണം ഒരു വ്യക്തിയുടെ ഭക്ഷണക്രമമെന്നും ആ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എങ്ങനെയാകണമെന്നും ഒക്കെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഭക്ഷണക്രമത്തെയും സംസ്കാരത്തെയും ചിട്ടപ്പെടുത്തേണ്ടത്. അപ്പോഴാണ് ഒരു വിശ്വാസി പൂർണ്ണമായി മതത്തിൻ്റെ നിർദ്ദേശങ്ങളെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവനായി മാറുക. ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. ഒരു വിശ്വാസി മതത്തിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണമെന്നാണ് മതം കൽപ്പിക്കുന്നത്, മതം നിർദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, അത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ മുസ്ലിം ഉടലെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭക്ഷണക്രമത്തിലും ഭക്ഷണ സംസ്കാരത്തിലുമൊക്കെ ഇസ്ലാമിക ചിട്ടകൾ നമുക്ക് പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഭൗതികവും ആത്മീയവുമായ ധാരാളം നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിക്കുന്നത് എന്നതുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ അതിലെ മര്യാദകളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകമിന്ന് ഭക്ഷണം അമിതമായി ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പഴയകാലത്ത് പട്ടിണി കിടന്ന് ആളുകൾ മരിക്കുമ്പോൾ, ഇന്ന് അമിത ഭക്ഷണം മൂലമാണ് ആളുകൾ അധികമായി മരിച്ചുകൊണ്ടിരിക്കുന്നത്, രോഗാതുരമായിക്കൊണ്ടിരിക്കുന്നത്. പട്ടിണി കിടന്ന്
വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലായി ആളുകൾക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമിത ഭക്ഷണം മൂലം, തെറ്റായ ഭക്ഷണക്രമം മൂലം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ കൊണ്ടും അതുകൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൃത്യമായ ഇസ്ലാം നിർദ്ദേശിക്കും വിധത്തിലുള്ള ഭക്ഷണക്രമം ശീലിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നല്ല ആരോഗ്യവും നല്ല രീതിയിലുള്ള മാനസികാവസ്ഥയും ആത്മീയാവസ്ഥയും രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ഇരു കൈയും വായും കഴുകണമെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. രണ്ട് കൈയും കഴുകുക എന്നത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നാം പാലിക്കേണ്ട സുന്നത്തുകളിലൊന്നാണ്. പലപ്പോഴും നമ്മൾ ഒരു കൈ മാത്രമാണ് കഴുകാറുള്ളത്, വലത് കൈ മാത്രം നാം കഴുകി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമാണുള്ളത്. രണ്ട് കൈയും കഴുകുക എന്നത് സുന്നത്താണ്. കൊറോണ കാലം നമ്മെ കൈ കഴുകാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ശീലിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി എന്തിനാണ് കൈ രണ്ടും കഴുകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആരോഗ്യ പാഠങ്ങൾ പകർന്നു കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ കൈ അണുവിനാൽ നമ്മുടെ കൈ മലിനമായിരിക്കും. അതുകൊണ്ട് അണുമുക്തമാക്കുക എന്നത് ഒരു ആരോഗ്യ ശീലത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കേണ്ട ഒരു പതിവായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ആ നിർദ്ദേശത്തിൻ്റെ യുക്തി നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. കൈ രണ്ടും കഴുകണമെന്നും വായി കഴുകിയായിരിക്കണം ഭക്ഷണത്തിൻ്റെ മുമ്പിലേക്ക് വരേണ്ടത് കഴിക്കേണ്ടത് എന്നും പറയുമ്പോൾ അത് ഭക്ഷണത്തിന് നൽകുന്ന ഒരു ആദരവ് കൂടിയാണ്. ഭക്ഷണം എന്നത് ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്. അതുകൊണ്ട് അതിനെ ആദരവോടുകൂടെ സ്വീകരിക്കണം. അതിൻ്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് നമ്മൾ രണ്ട് കൈ കഴുകുന്നതും വായ കഴുകുന്നതും. ഇമാം സുഹറവർദി പറഞ്ഞതുപോലെ ഭക്ഷണം എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ ആദരവോടുകൂടെ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആദരവോടുകൂടെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് അർപ്പിക്കുന്ന കൃതജ്ഞതയാണ്, നന്ദിയാണ്. അങ്ങനെ കൃതജ്ഞത അർപ്പിക്കുന്ന, നന്ദി അർപ്പിക്കുന്ന വിശ്വാസിക്ക് അള്ളാഹു തിരിച്ചും നന്ദി പ്രകാശിപ്പിക്കും. ആ നന്ദി പ്രകാശനമെന്ന് പറയുന്നത് വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന ഗുണങ്ങളായിരിക്കും. അപ്പോൾ ഒരു വിശ്വാസി ഭക്ഷണത്തെ ബഹുമാനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി രണ്ട് കൈ കഴുകുകയും വായ കഴുകുകയും ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തെ ആദരിച്ചതിൻ്റെ പേരിൽ, അള്ളാഹുവിന് നൽകുന്ന കൃതജ്ഞതയുടെ പേരിൽ അള്ളാഹു തിരിച്ചു ഗുണങ്ങൾ നൽകുമെന്ന് ഇമാം സുഹറവർദി സൂചിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരാളുടെ വീട്ടിൽ ഗുണം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഭക്ഷണം എത്തിക്കഴിഞ്ഞാലും കഴിച്ചു കഴിഞ്ഞാലും അവൻ്റെ കൈയും വായും കഴുകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് നാം ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ സ്രഷ്ടാവിനെ സ്മരിക്കുക എന്നതാണ്. നമുക്ക് ഈ ഭക്ഷണം ഏതെല്ലാം പ്രക്രിയകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ്, പൂർത്തിയായതിനു ശേഷമാണ് നമ്മുടെ മുമ്പിലെത്തിയത് എന്ന് ആലോചിക്കാനുള്ള അവസരം കൂടിയാണ് ഭക്ഷണം കഴിക്കുന്ന സമയമെന്നത്. അങ്ങനെ ലോകത്ത് ധാരാളം ആളുകളുടെ അധ്വാന ഫലമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഓരോ വിഭവങ്ങളും എത്തുന്നത്. മാത്രമല്ല എത്രയോ ആളുകൾ പട്ടിണി കിടക്കുകയും വിശപ്പ് സഹിക്കുകയും ചെയ്യുന്ന ലോകത്ത് നമുക്ക് അങ്ങനെയൊരു പ്രയാസമില്ലാതെ നമ്മുടെ മുമ്പിലേക്ക് യഥേഷ്ടം വിഭവങ്ങൾ എത്തുക എന്നത്, അങ്ങനെ എത്തിച്ചു തരുന്ന ആ നാഥനെ സ്തുതിക്കുക എന്നത്, സ്മരിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് നാം ഭക്ഷണം കഴിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്, നിഷ്കർഷിക്കുന്നത്. അങ്ങനെ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആ ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, ഒന്ന്, നമുക്ക് കഴിക്കുന്ന ഭക്ഷണം മതിയാകാതെ വരിക എന്നതാണ്. കുറഞ്ഞതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ബറക്കത്തുള്ള ഭക്ഷണമാണെങ്കിൽ അല്പം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. അല്ല എങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമിത ഭോജനം ആവശ്യമായി വരും. അത് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് ബറക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം അതാണ്. മറ്റൊന്ന്,
നമുക്ക് ബർക്കത്തുള്ള ഭക്ഷണമാണ് എങ്കിൽ ആരാധനാ കർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും നല്ല ചിന്തകൾക്കുമൊക്കെ നല്ല ഉന്മേഷം ലഭിക്കും, അതെല്ലാം ചെയ്യാനുള്ള ആവേശമുണ്ടാകും. അതേ സ്ഥാനത്ത് ബർക്കത്ത് നഷ്ടപ്പെടുന്ന ഭക്ഷണമാണ് ഒരു വിശ്വാസി കഴിക്കുന്നതെങ്കിൽ ആരാധനകൾക്ക് സൽക്കർമ്മങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാകില്ല, നല്ല ചിന്തകൾ അവനിൽ നിന്ന് ഉടലെടുക്കില്ല തുടങ്ങിയ നഷ്ടങ്ങൾ നമുക്ക് ബിസ്മി ഉപേക്ഷിച്ചാൽ ഉണ്ടാകുമെന്നതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കുന്നത് വിശ്വാസി ആരംഭിക്കേണ്ടത്. തെറ്റായ ഭക്ഷണക്രമത്തിൻ്റെ മറ്റൊരു അടയാളമാണ് അമിത ഭോജനമെന്നത്. ഇസ്ലാം അമിത ഭോജനത്തെ നിരുത്സാഹപ്പെടുത്തുകയും മിതഭോജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മതമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, വിശ്വാസി ആമാശയത്തിൻ്റെ ഒരു ഭാഗം മാത്രം നിറയ്ക്കുമ്പോൾ അവിശ്വാസി ആമാശയത്തിൻ്റെ ഏഴു ഭാഗം നിറയ്ക്കുന്നുവെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് വിശ്വാസിയുടെ ഭക്ഷണമെന്ന് പറയുന്നത് അത് ആമാശയത്തിൻ്റെ ഒരു ഭാഗം ആയിരിക്കണം, മറ്റൊരു ഭാഗം വെള്ളം കൊണ്ട് നിറയ്ക്കണം, മൂന്നാമത്തൊരു ഭാഗം ഒഴിച്ചിടണം, അത് വായു മാത്രമായിരിക്കണം. ഈ ഒരു ക്രമമായിരിക്കണം വിശ്വാസിയുടെ ഭക്ഷണ ശീലങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല ആരോഗ്യകരമായ ഭക്ഷണ ശീലമെന്ന് പറയുന്നത്. മുക്കൌക്കിസ് രാജാവ് മദീനയിലേക്കൊരിക്കൽ ഒരു സംഘം വൈദ്യന്മാരെ അയക്കുകയുണ്ടായി. മദീനയിലുള്ള മുസ്ലിങ്ങളായ ആളുകളെ ചികിത്സിക്കാൻ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് മുക്കൌക്കിസ് രാജാവ് അങ്ങനെ ഒരു സംഘത്തെ അയക്കുന്നത്. മാസങ്ങളോളം അവർ അവിടെ താമസിച്ചു, നിരീക്ഷിച്ചു, പക്ഷേ ഒരു രോഗിയും അവരെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു പോകാൻ ഒരുങ്ങി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന വിവരം പറഞ്ഞ കൂട്ടത്തിൽ, എന്തുകൊണ്ടാണ് ഒരു രോഗിയെയും ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയാതിരുന്നത്, ആരും ഞങ്ങളെ സമീപിക്കാതിരുന്നത് എന്ന ചോദ്യം കൂടി ഉന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നൽകിയ ഉത്തരം, ഞങ്ങളുടെ ഒരു ഭക്ഷണ ശീലമെന്ന് പറയുന്നത് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക എന്നതാണ്. അതുപോലെ തന്നെ വയറ് നിറയുന്നതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു ശീലം കാത്തുപോരുന്നതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ രോഗികൾ നന്നേ കുറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ അതുതന്നെയാണ് നിങ്ങൾക്കിടയിൽ രോഗികൾ ഇല്ലാത്തത് എന്ന് സമ്മതിച്ച് തിരിച്ചു പോരുകയാണുണ്ടായത്. ഈ ഒരു ഭക്ഷണ ശീലത്തെയാണ് അമിത ഭോജനത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള, അത് ഉപേക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണത്തെ ശീലത്തെയാണ് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അണുകുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ധാരാളമായിട്ടുള്ളത്. അംഗങ്ങൾ വളരെ കുറഞ്ഞ വീടുകളാണ് ധാരാളമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അംഗങ്ങൾ കുറഞ്ഞ പരിമിതമായ എണ്ണം ആളുകൾ മാത്രമുള്ള വീടുകളിൽ പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം കുറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം. അങ്ങനെ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടുകൂടെ കഴിക്കുന്ന ഭക്ഷണത്തിന് ബർക്കത്ത് കൂടുതലുണ്ടാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ ഇഴയടുപ്പമുണ്ടാകാൻ, സ്നേഹമുണ്ടാകാൻ, സൗഹാർദ്ദമുണ്ടാകാൻ, അവരുടെ ബന്ധങ്ങളിൽ ദൃഢതയുണ്ടാകാനൊക്കെ അത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിച്ച് കുടുംബവിശേഷങ്ങൾ പങ്കുവെച്ച് നല്ല കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ ഒരു പ്രത്യേക സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവുമൊക്കെ ഉടലെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അകൽച്ചകൾക്ക് കാരണമാകുന്നത് അത്തരത്തിലുള്ള ഒത്തിരിപ്പുകൾ കുറഞ്ഞു പോകുന്നു എന്നതുകൊണ്ടാണ്. വീടിനകത്തുള്ളവർ പോലും വിവിധ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ആനുകാലികാവസ്ഥയിൽ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തീന്മേശയിലെങ്കിലും ഒരുമിച്ചിരുന്ന് സന്തോഷം പങ്കിടുന്ന സാഹചര്യമുണ്ടാകണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഭക്ഷണം
കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഭക്ഷണം വായിലുള്ളപ്പോൾ സംസാരിക്കരുത് എന്നു മാത്രമാണ്. കാരണം ഭക്ഷണം വായിലുള്ളപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരത്തോടുകൂടെ വായിലുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ സമീപത്തിരിക്കുന്ന പ്ലേറ്റുകളിലേക്കും അതുപോലെ മറ്റുള്ളവരുടെ ദേഹത്തേക്കും ഒക്കെ തെറിക്കാൻ സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ടുകൂടിയാണ് ഭക്ഷണം വായിലുള്ളപ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഇടവേളകളിൽ സംസാരിക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിശബ്ദമായിരുന്ന് കഴിക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പോളിസി എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇടവേളകളിൽ സംസാരിച്ചുകൊണ്ട് നല്ല സംസാരങ്ങൾ, നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങുകയും തുടരുകയൊക്കെ ചെയ്യുക എന്നതാണ് നല്ല സംസ്കാരം. അങ്ങനെ വരുമ്പോഴാണ് ഒപ്പമുള്ളവരുമായി നമുക്ക് വലിയ സൗഹാർദ്ദവും അതുപോലെ അവരുമായിട്ടുള്ള സ്നേഹവും ഒക്കെ പങ്കിടാനും അത് ദൃഢമാകാനും ഒക്കെയുള്ള ഒരു അവസരമായി ഭക്ഷണം കഴിക്കുന്ന സമയം മാറിത്തീരുക. ഭക്ഷണത്തെ പഴിക്കുക എന്നതാണ് പലപ്പോഴും നമ്മിൽ നിന്ന് സംഭവിക്കുന്ന ഒരു അനാദരവായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഭക്ഷണം ഒരിക്കലും നമുക്കിഷ്ടമില്ലെങ്കിൽ അതിനെ പഴിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അതായിരുന്നു. മുത്തുനബിക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് കഴിക്കുകയും ഒരു ഭക്ഷണത്തോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയുന്നതിന് പകരം അത് കഴിക്കാതിരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവിടുത്തെ ചര്യ. ആ രീതിയിലായിരിക്കണം ഭക്ഷണത്തോടുള്ള ഒരു സമീപനം നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം നമുക്ക് പാകം ചെയ്തു തരുന്ന നമ്മുടെ വീട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സ്നേഹമുള്ളവർ, അങ്ങനെ നമുക്ക് ഭക്ഷണം നൽകുന്ന ധാരാളം ആളുകളുണ്ടാകും. അവർക്ക് ആ ഭക്ഷണം നൽകുന്ന സമയത്ത് വലിയ സന്തോഷത്തോടുകൂടെയായിരിക്കും നമുക്ക് നൽകുന്നുണ്ടാവുക. തിരിച്ചും ആ സന്തോഷം നൽകുക എന്നത് നമ്മുടെ മാന്യതയാണ്, മര്യാദയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. ഭക്ഷണം നൽകുന്നവരെ സന്തോഷിപ്പിക്കുക, അവരെ സംതൃപ്തരാക്കുക എന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരിയായിരുന്നു. ഒരിക്കൽ റൊട്ടി കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ നിന്ന് കറി ചോദിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ വീട്ടുകാർ പറഞ്ഞു, ഇവിടെ കാര്യമായി ഒന്നുമില്ല, ഇവിടെ അല്പം സുർക്ക മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സുർക്ക കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ റൊട്ടി കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, സുർക്ക നല്ല കറി, സുർക്ക നല്ല കറി. ഇങ്ങനെ എത്ര നിസ്സാരമായ ഭക്ഷണമാണെങ്കിലും എത്ര വിഭവ സമൃദ്ധമല്ലാത്ത ഭക്ഷണമാണെങ്കിലും അത് നൽകിയവരെ സന്തോഷിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ സവിശേഷതകളിൽപ്പെട്ടതായിരുന്നു. അതൊരു ഭക്ഷണത്തോട് സ്വീകരിക്കേണ്ട സമീപനവും സംസ്കാരവുമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മ തുടങ്ങി നമ്മുടെ കുടുംബക്കാരൊക്കെ ഭക്ഷണം വിളമ്പിത്തരുന്ന സമയത്ത് അവരെല്ലാം അവരുണ്ടാക്കിയ ആ ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായം കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഭക്ഷണത്തെക്കുറിച്ച് തീർത്തും തൃപ്തികരമല്ലാത്ത അഭിപ്രായങ്ങളാണ് വരാറുള്ളത്. അതിനു പകരം അവരുടെ ആ അധ്വാനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തും വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആ ഭക്ഷണത്തോട് പുലർത്തുന്ന ഒരു ആദരവിൻ്റെ ഭാഗം കൂടിയാണ് അത് എന്നത് നാം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണത്തോട് സ്വീകരിക്കേണ്ട സമീപനങ്ങളും നിലപാടുകളൊക്കെ ഇസ്ലാം വരച്ചു കാണിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഭക്ഷണം എന്ന അല്ലെങ്കിൽ ആഹാരം എന്ന ഒരു വസ്തുവിനോട് പുലർത്തേണ്ട നീതിയും നൈതികതയും സംസ്കാരവും ഒക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൽ ഭക്ഷണം എന്നത് ഒരു പ്രധാന ഘടകമായി റമദാനിൽ കയറി വരുന്നുണ്ട്. അവിടെ മിതത്വം ശീലിച്ചുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് നമ്മൾ സ്വയം ആവിഷ്കരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് നോമ്പ് ഫലവത്താവുക എന്നത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്ത്
ഹംദ് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. സ്രഷ്ടാവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആരംഭിക്കുന്നത്. അത് അവസാനിപ്പിക്കുന്നതും സ്രഷ്ടാവിനെ ഓർത്തുകൊണ്ട് തന്നെയായിരിക്കണം. ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ടാകുമ്പോൾ നമുക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ എത്തുന്നു എന്നതിനെ ഒരു ഓർക്കുക, അതിന് അത് നൽകിയ സ്രഷ്ടാവിനെ ഓർക്കുക എന്നത്, അതിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നത് ഒരു നന്ദിയുള്ള അടിമയുടെ ബാധ്യതയാണ്, ഉടമക്ക് നൽകാനുള്ള കൃതജ്ഞതയാണ് എന്നുകൂടി ഓർക്കണം. ഭക്ഷണം നന്നായി ചവച്ചരച്ച് തിന്നേണ്ടതാണ്, അതോടൊപ്പം ഇരുന്ന് കഴിക്കേണ്ടതാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പല രീതിയിലുള്ള സംസ്കാരങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ പാരമ്പര്യ സംസ്കാരത്തെ, ഇസ്ലാമിക സംസ്കൃതിയെ കൈവിടേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബൊഫേ സംസ്കാരം. അത് നമുക്കിടയിലേക്ക് വളരെ വേഗത്തിൽ വ്യാപിച്ചപ്പോൾ ഇരുന്ന് കഴിക്കുക എന്ന ശീലം അപ്രത്യക്ഷമായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കുക എന്നതാണ് നാം പാലിക്കേണ്ട മര്യാദകളിലൊന്ന്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാനീയം കുടിക്കുന്ന സമയത്ത് അത് വലതുകൈ കൊണ്ടാകണം എന്നതും ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുടിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുമ്പോൾ നാം വലതുകൈ തന്നെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും കുടിക്കുന്ന സമയത്ത് പലപ്പോഴും ഇടതുകൈയായി മാറാറുണ്ട്. ഇടതുകൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത്, പാനീയം കുടിക്കുന്നത് അത് കസ്വത്തുൽ കുലൂബിന് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നുണ്ട്. ഹൃദയ കാഠിന്യം വരാൻ അത് കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഇസ്ലാം അത് തീർത്തും നിരുത്സാഹപ്പെടുത്തിയ, നിരാകരിച്ച ഒരു സംസ്കാരം കൂടിയാണ്. അപ്പോൾ കുടിക്കുന്നതും വലതുകൈ കൊണ്ട് തന്നെ ആകാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ഭക്ഷണത്തോട് പുലർത്തേണ്ട ഓരോ മര്യാദകളും നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ വിശുദ്ധ റമദാനിൽ ഒരു പുണ്യത്തിന് 70 അതിലിരട്ടിയും പ്രതിഫലം ലഭിക്കുമ്പോൾ തീർച്ചയായും നാം പാലിക്കുന്ന ഓരോ സുന്നത്തുകൾക്കും ഓരോ മര്യാദകൾക്കും 70 അതിലിരട്ടിയും പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും. പുണ്യങ്ങളുടെ പൂക്കാലത്ത് നമുക്ക് പരമാവധി പ്രതിഫലം വാരിക്കൂട്ടുക എന്നതുകൂടി നമ്മുടെ ഒരു ദൃഢനിശ്ചയമായി മാറേണ്ടതുണ്ടല്ലോ. ആ അർത്ഥത്തിൽ വിശുദ്ധ റമദാനിൽ പുതിയ ഒരു സംസ്കാരത്തിന്, പുതിയ ഒരു സുന്നത്തുകളെ ജീവിതത്തിൽ പുലർത്തുന്ന ഒരു ശീലത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.